ചില പോലീസുകാരുടെ ചെയ്തികൾ പോലീസിന്റെ അന്തസ്സിനെ നിരക്കാത്തതാണെന്ന വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസിന്റെ സദ്ഗുണങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തവർ പോലീസ് സേനയുടെ ഭാഗമാകില്ലെന്ന നിലപാട് സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് പോലീസ് സേനയുടെ 67-ാമത് രൂപീകരണ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പോലീസിന്റെ ശരിയായ സദ്ഗുണങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തവർ പോലീസ് സേനയുടെ ഭാഗമാകില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സമീപകാലത്തെ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. അപമാനമുണ്ടാക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ സമൂഹം ഗൗരവമായാണ് നിരീക്ഷിക്കുന്നത്. പോലീസിന് നേരെയുള്ള വിമർശനത്തിൽ അസ്വസ്ഥത പാടില്ല. വിമർശനങ്ങളെ പോസിറ്റീവായി കാണണമെന്നും മുഖ്യമന്ത്രി കേരള പോലീസിന്റെ 67-ാമത് രൂപീകരണ ദിനാഘോഷ ചടങ്ങിൽ പറഞ്ഞു. ചില പോലീസ് ഉദ്യോഗസ്ഥർ അവരുടേതായ ഭാഗത്തുനിന്നുണ്ടാകുന്ന ശരിയല്ലാത്ത ചെയ്തികൾ പോലീസ് സേനക്കാകെ അപമാനമുണ്ടാക്കുന്നു എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നാം കാണേണ്ടത് ഒറ്റപ്പെട്ട രീതിയിൽ ചില സംഭവങ്ങളുണ്ടാകുമ്പോൾ അത് നമ്മുടെ സമൂഹം ഗൗരവമായി തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് നാടും ജനങ്ങളും കരുതുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ സ്വാഭാവികമായും അതിനെതിരെ ശക്തമായ വിമർശനമുയർന്നു വരും. പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മെഡലുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ ജനമൈത്രി സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറേറ്റുകൾക്കായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.